ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും ഈ വയനാട്ടിൽ വയനാട്ടിൽ ശരിക്കും ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിച്ച് വലിയ കൂടി വിജയിച്ച് പോയ ഒരു വ്യക്തിയാണ് കാരണം കഴിഞ്ഞ തവണ വിജയിക്കാനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കാനും ആളുകൾ അത്രത്തോളം വോട്ട് കൊടുക്കാനുമൊക്കെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രചാരണം അക്കൂട്ടത്തിൽ ബി ജെ പി താഴേക്കിറക്കാൻ പോകുന്നു ബി ജെ പി ഇനി അധികാരത്തിൽ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ പ്രചരണം കേരളത്തിൽ ഉടനീളം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ വീണ ജനങ്ങളാണെങ്കിൽ കൊണ്ട് വോട്ട് കുത്തുകയും രാഹുൽ ഗാന്ധിയെ അവിടെ വിജയിപ്പിക്കുകയും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ സ്ഥലത്ത് അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയുമായിരുന്നു അവിടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുകയും കേരളത്തിലുള്ള വയനാട്ടിലുള്ളവർ രാഹുൽ ഗാന്ധി വിജയിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതിനൊരു ഉപയോഗം ഉണ്ടായിട്ടില്ലതാണ് കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയതുമില്ല അതുപോലെ തന്നെ കോൺഗ്രസ് ഭരണത്തിൽ വന്നതുമില്ല അതിനാൽ തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോഴത്തേക്കും യാതൊരുവിധ ബഹളങ്ങളുമില്ല കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നോ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്നോ ഒരു പ്രചരണങ്ങളും ഒരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും കാണുന്നില്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഈ രാഹുൽ ഗാന്ധി ഈ അഞ്ചു കൊല്ലം കൊണ്ട് ജയിച്ചു പോയിട്ട് എത്ര പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെ തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ എന്തു തരം വികസനമാണ് കൊണ്ടുവന്നത് അതുമാത്രമല്ല അവിടെ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് വിട്ടിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം ഒരു ചോദ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തർത്ഥത്തിലാണ് വോട്ട് ചോദിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഇത്തവണ എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം അതായത് ഈ പറയുന്ന സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒരൊറ്റ കുടക്കീഴിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും എതിർ കക്ഷികളായിട്ട് അവിടെ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ അത് എന്തുതരം സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതും ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തവണ പലതരം അട്ടിമറികളും പ്രതീക്ഷിക്കാവുന്നതാണ് അത് മാത്രമല്ല ഇത്തവണ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കുമോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യമാണ് മത്സരിക്കാം മത്സരിക്കാതിരിക്കാം ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കാം വയ വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് രാഹുൽ ഗാന്ധി ഇവിടെയല്ല യഥാർത്ഥത്തിൽ മോദിക്കെതിരെ പോരാടേണ്ടത് അതിന് യഥാർത്ഥത്തിൽ മോദിയുടെ തട്ടകത്തിൽ ചെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അല്ലാതെ ഒളിച്ചോടി വന്ന മാതിരി വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിച്ച് പോയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ ഇത്തവണ എന്തായാലും രാഹുൽ ഗാന്ധി മത്സരത്തിനുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ മാതിരിയുള്ള ഒരു തരംഗം എന്തായാലും വയനാട്ടിൽ ഉണ്ടാവത്തില്ല വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഉണ്ടാകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം എല്ലാവർക്കും അറിയാം മോദി സർക്കാർ തന്നെ വീണ്ടും വരും ബി തന്നെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഇത്തവണ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം എന്തായാലും കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നില്ല അതിപ്പോൾ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ ജയിച്ചെന്ന് വരാം പക്ഷേ ഭൂരിപക്ഷം എന്തായാലും നല്ല രീതിയിൽ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അല്ല അവിടെ മത്സരിക്കുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ തന്നെയും അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് കാരണം സി പി എമ്മിൽ നിന്നും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയായിരിക്കും അവിടെ മത്സരിക്കാനായിട്ട് നിർത്തുന്നത് അതിനിടയിൽ തന്നെയും സി പി എമ്മിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്ക് കാണുന്നുണ്ട് അതായത് വയനാട് ജില്ലയിലെ ബത്തേരി മണ്ഡലത്തിലെ ചെതലയത്ത് നിന്ന് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവിടെയും എന്തായാലും ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികൾ വിട്ടുകൊണ്ട് ആൾക്കാർ ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ഇത്തവണ വയനാട് നിൽക്കുന്ന സ്ഥാനാർത്ഥി അതെന്തായാലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ അവിടെ നിർത്തി കഴിഞ്ഞാൽ മാക്സിമം വോട്ടുകൾ നേടിയെടുക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചു വരും അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതായത് ഇപ്പോൾ വയനാട് കോൺഗ്രസിൽ നിന്ന് വിട്ട് ചിലപ്പോൾ സി പി എമ്മിലേക്കോ അങ്ങനെ ഒരു മാറ്റം ചിലപ്പോൾ സംഭവിച്ചെന്ന് വരും അത് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അവിടെ വോട്ട് ഷെയർ കൂട്ടാനും ചിലപ്പോൾ സാധിച്ചു വരും പക്ഷേ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ നിർത്തിയാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്നുള്ള കാര്യവും വ്യക്തമാണ് കാരണം രാഹുൽ ഗാന്ധി അല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു അട്ടിമറി നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ സി പി എമ്മിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി നിർത്തുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവിടെ ഒരു പ്രധാന വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഒരു വോട്ട് ഷെയർ ബിജെപിക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അവിടെ ഒരു അട്ടിമറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും കാരണം കോൺഗ്രസിൽ നിന്ന് സീറ്റ് ചിലപ്പോൾ സി പി എമ്മിലേക്ക് പോയെന്ന് വരാം അവിടെ നിലവിൽ ബിജെപിക്ക് വിജയ സാധ്യത കുറവ് തന്നെയാണ് അവിടെ സി പി എമ്മിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഉള്ള വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ രാഹുൽ ഗാന്ധിയുമല്ല മത്സരിക്കുന്നതെങ്കിൽ അവിടെ ചിലപ്പോൾ കോൺഗ്രസിന്റെ വിജയം പ്രവചനാതീതമായി എന്ന് വരും എന്തായാലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇനിയിപ്പോൾ സി പി എമ്മിൽ നിർത്തുന്നത് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമോ ബി ജെ പിയിൽ നിർത്തുന്നതും അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുമോ ആ വോട്ടുകൾ എത്രത്തോളം അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു തരംഗം വയനാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വോട്ട് ഷെയർ കുത്തനെ കുറയാനും സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ അങ്ങനെ വരുമ്പോൾ അത് ആർക്ക് ഉപകാരപ്പെടും ബി ജെ പി എത്രത്തോളം വോട്ടുകൾ നേടിയെടുക്കാൻ വയനാടിൽ ഇത്തവണ സാധിക്കും അതിലൂടെ ഒരു അട്ടിമറി സി പി എമ്മിന് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്